അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായമൊന്ന്. തയോഫിലോസെ, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിലൂടെ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട നാൾ വരെ പ്രവർത്തിച്ചും പഠിപ്പിച്ചും തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ എന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ എഴുതിയിരുന്നുവല്ലോ. അവിടുന്ന് തന്റെ പീഠാനുഭവത്തിനു ശേഷം അവർക്ക് തന്നെ തന്നെ കാണിച്ചുകൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന അനേകം തെളിവുകൾ നൽകി. അദ്ദേഹം 40 നാൾ അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ദൈവരാജ്യത്തെപ്പറ്റി അവരോട് സംസാരിക്കുകയും ചെയ്തു. ഒരവസരത്തിൽ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അവരോട് കൽപ്പിച്ചു, നിങ്ങൾ യെരുശലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നു കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ നിങ്ങൾക്ക് ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, കർത്താവെ, അവിടുന്ന് ഇസ്രായേലിന് ഇക്കാലത്താണോ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങളും കാലങ്ങളും നിങ്ങൾ അറിയേണ്ടതില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അതിരുകൾ വരെയും എന്റെ സാക്ഷികളായി തീരുകയും ചെയ്യും. ഇത് പറഞ്ഞ ശേഷം അവർ നോക്കിക്കൊണ്ടിരിക്കെ അവിടുന്ന് ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടു. ഒരു മേഘം അദ്ദേഹത്തെ അവരുടെ കാഴ്ചയിൽ നിന്ന് മറച്ചു. അവിടുന്ന് പോകുമ്പോൾ അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ പെട്ടെന്ന് അവരുടെ അടുക്കൽ നിന്നു. അവർ പറഞ്ഞു, അല്ലയോ ഗലീലക്കാരെ, നിങ്ങൾ എന്തിന് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈ യേശു താൻ സ്വർഗാരോഹണം ചെയ്യുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരികെ വരും. പിന്നീടവർ നഗരത്തിൽ നിന്ന് ഒരു ശബ്ബത്ത് ദിവസത്തെ നടപ്പിന്റെ ദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ തങ്ങൾ പാർത്തിരുന്ന മാളികമുറിയിൽ പ്രവേശിച്ചു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയാസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, തീവ്രവാദിയായ ഷീമോൻ, യാക്കോബിന്റെ മകനായ യൂദ എന്നിവരാണ് അവിടെ സന്നിഹിതരായത്. അവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും യേശുവിന്റെ സഹോദരന്മാരോടും ഒരുമിച്ച് ഏകമനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആ കാലത്ത് പത്രോസ് ഏകദേശം 120 പേരടങ്ങുന്ന വിശ്വാസികളുടെ ഒരു സമൂഹത്തിൽ എഴുന്നേറ്റുനിന്ന് ഇങ്ങനെ പറഞ്ഞു, സഹോദരരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദിലൂടെ മുമ്പ് പ്രസ്താവിച്ചിരുന്ന തിരുവെഴുത്ത് നിറവേറേണ്ടത് ആവശ്യമായിരുന്നു. അയാൾ ഞങ്ങളുടെ എണ്ണത്തിൽപ്പെട്ടവനും ഈ ശുശ്രൂഷയിൽ പങ്കാളിയുമായിരുന്നുവല്ലോ. അയാൾ തന്റെ ദുഷ്ടതയ്ക്ക് ലഭിച്ച പ്രതിഫലം കൊണ്ട് ഒരു നിലം വാങ്ങി, അവിടെ തലകീഴായി വീണു. അയാളുടെ ശരീരം പിളർന്ന് കുടലെല്ലാം ചിതറിപ്പോയി. യെരുശലേമിലുള്ള എല്ലാവരും ഇതേപ്പറ്റി കേട്ടു. അതുകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽ ദാമ എന്നു പേര് ലഭിച്ചു. അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ നേതൃസ്ഥാനം മറ്റൊരുവിന് ലഭിക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ യോഹന്നാന്റെ സ്നാനം മുതൽ യേശു നമ്മിൽ നിന്ന് എടുക്കപ്പെട്ട സമയം വരെ കർത്താവായ യേശു നമ്മുടെ ഇടയിൽ സഞ്ചരിച്ച കാലമെല്ലാം നമ്മോടുകൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് ഒരുവനെ അയാൾ ഞങ്ങളോടുകൂടെ അവിടുത്തെ പുനരുത്ഥാനത്തിന് സാക്ഷിയായിരിക്കേണ്ടതിന് തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അവർ യുസ്തോസ് എന്ന് മറുപേരുള്ള ബർഷബ എന്ന യോസേഫ്, മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർദ്ദേശിച്ചു. പിന്നീട് അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് എല്ലാ ഹൃദയങ്ങളെയും അറിയുന്നുവല്ലോ. തനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്നതിനു വേണ്ടി യൂദ ഉപേക്ഷിച്ചു കളഞ്ഞ ഈ അപ്പോസ്തല ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ രണ്ടുപേരിൽ ആരെയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അനന്തരം അവർ നറുക്കിട്ടു. നറുക്ക് മത്തിയാസിന് വീഴുകയും അങ്ങനെ അദ്ദേഹം 11
അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടുകയും ചെയ്തു.